ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ഗുഡ് ഹാപ്പൻ ഷെയർ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. ഇപ്പോൾ എല്ലാവർക്കും സുഖമാണ്, പ്രശ്നം. അപ്പോൾ നമ്മളൊന്ന് ഒരു എന്താ പറയുക, ഒരു ടേബിൾ ലാമ്പാണ് പരിചയപ്പെടാൻ പോകുന്നത്. എൽ ഇ ഡി ടേബിൾ ലാമ്പ്, റോക്ക്ലൈറ്റിൻ്റെ ഒരു ടേബിൾ ലാമ്പാണ്. ടേബിൾ ലാമ്പ് പ്ലസ് നമുക്കൊരു പെൻ ഹോൾഡർ എന്ന് വേണമെങ്കിൽ പറയാം. റോക്ക്ലൈറ്റ് നിങ്ങൾ എന്തായാലും കണ്ടിട്ടിരിക്കും. ഞാൻ പണ്ട് നമ്മളൊരു ഈ ലൈറ്റ് അടിച്ചിട്ടേ ഡിഫ്യൂസർ അത്ര ശരിയല്ല, അതുകൊണ്ട് ഈ ലൈറ്റ് ഭയങ്കര ഡാർക്ക്. ഞാൻ എന്തായാലും അടുത്ത് കാണിച്ചു തരാം നമ്മുടെ ഇത് വരുമ്പോൾ. അപ്പോൾ ഇതിൽ നമുക്ക് നൈറ്റ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മൈക്രോ എസ് ബി ചാർജിങ് വരുന്നതാണ്, 12 അവർ ബാക്കപ്പ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ റീചാർജബിൾ ബാറ്ററിയാണ്. പിന്നെ ടച്ച് ബട്ടൺ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ നമുക്കിത് നമുക്കൊരു എന്താ പറയുക, ഒരു പെൻ ഹോൾഡറോ അല്ലെങ്കിൽ നമുക്ക് സാധനങ്ങൾ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ബോക്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴെയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എന്തായാലും ഒന്ന് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ ബ്രാൻഡ് കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഇതിലൊരു കാര്യം ഉണ്ട് കേട്ടോ, നമുക്ക് മൊബൈൽ സ്റ്റാൻഡും മൊബൈൽ ഹോൾഡറും ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാത്തിനും പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. പെൻ ഹോൾഡറായിട്ട് ഉപയോഗിക്കാം, മൊബൈൽ ഹോൾഡറായിട്ട് ഉപയോഗിക്കാം, അങ്ങനെ നല്ലൊരു സംഭവം തന്നെയാണ് റോക്ക്. പിന്നെ എൻ്റെ ബ്രാൻഡ് കാര്യം പറഞ്ഞാൽ റോക്ക്ലൈറ്റ് നമ്മൾ പണ്ടൊരു 100 വാട്ടിൻ്റെ ഒരു എന്താ പറയുക, ഒരു ടോർച്ച് ലൈറ്റ്, എൽ ഇ ഡി ടോർച്ച് ലൈറ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ടെന്ന്, നല്ല അത്യാവശ്യം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. എന്ന് വെച്ചാൽ കുറേ പേര് സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കിട്ടാൻ കുറച്ച് പാടാണ്, കുറേ ഫേക്കും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് റോക്ക്ലൈറ്റിൻ്റെ. അപ്പോൾ അവരുടെ അതേ ബ്രാൻഡ് ആണ് ഉണ്ടത്. റോക്ക്ലൈറ്റ് നിങ്ങൾ എന്തായാലും അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാൻ പതിനുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയിട്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ യു ആറിൽ കാണുന്നതായിരിക്കും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് നല്ല ആമസോൺ പർച്ചേസിങ് കുറച്ച് എളുപ്പമാക്കാനുള്ള വെബ്സൈറ്റ് ആയിരിക്കും, ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സപ്പോർട്ടാണ്, അപ്പോൾ നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്ന് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ അൺബോക്സിംഗ് നിൽക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ റോക്ക്ലൈറ്റിൻ്റെ നമ്മുടെ ടേബിൾ ലാമ്പിൻ്റെ ബോക്സ് കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. റോക്ക്ലൈറ്റിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, USB മൈക്രോന്ന് കൊടുത്തിട്ടുണ്ട്, 12 അവർ എന്ന് കൊടുത്തിട്ടുണ്ട്, റീചാർജബിൾ ബാറ്ററി എന്ന് കൊടുത്തിട്ടുണ്ട്, ടച്ച് ആണെന്ന് പറയുന്നുണ്ട്, ഡിമ്മിയുള്ള ഓപ്ഷൻ ഇത് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് LED ടേബിൾ ലാമ്പ് കൊടുത്തിട്ടുണ്ട്, മൾട്ടി ഫംഗ്ഷണൽ ലിത്തിയം പെൻസിൽ ഹോൾഡർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, വിത്ത് സർക്കുലർ ഫ്രോസ് കവർ, ലൈറ്റിംഗ് ലൈറ്റിംഗ് സോഫ്റ്റ്വെയർ, വിത്ത് ഡെസ്ക് ലാമ്പ് ആൻഡ് ലൈറ്റ് ലൈറ്റ് ഫംഗ്ഷൻ, യൂസ് സിലിക്കോൺ ട്യൂബ് ടു അഡ്ജസ്റ്റ് ലൈറ്റിംഗ് ആംഗിൾ, വിത്ത് പെൻസിൽ വെയ്സ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് സ്റ്റോറേജ് ബോക്സ്. നമുക്ക് ബോക്സിൽ കിട്ടുന്നുണ്ട് കേട്ടോ, നമുക്ക് 4000K വരെ നമുക്ക് ഇതിൻ്റെ കെൽവിൻ വരുന്നുണ്ട്. വിത്ത് സോഫ്റ്റ് നോൺ ഫ്ലിക്കറിംഗ് നോൺ ബ്ലൂ ലൈറ്റ് ലൈറ്റാണ്, വിച്ച് മീറ്റ് നാഷണൽ എ ഗ്രേഡ് ലൂമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റേറ്റിംഗ് അതിനുള്ള കൊടുത്തിട്ടുണ്ട്, 5 വാട്ടാണ്, 5 വാട്ടിൻ്റെ പവർ കൺസപ്ഷനാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവിടെ USB ചാർജിങ് പവർ കോഡ് ഓൾറെഡി ഇൻക്ലൂഡ് കൊടുത്തിട്ടുണ്ട്, റീചാർജ് ബില്ലിൻ ബാറ്ററി കൊടുത്തിട്ടുണ്ട് 1000 mAh. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് അതിൻ്റെ സെയിം പടം കൊടുത്തിട്ടുണ്ട്, പക്ഷേ നമുക്കിവിടെ ഫോൺ ഹോൾഡറിൻ്റെ പടം ഈ സൈഡിൽ നമുക്കിപ്പോൾ ഫോണും അവിടെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞൊരു വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ക്വാഷൻ എന്നുവെച്ചാൽ കോഷൻ കൊടുത്തിട്ടുണ്ട് കുറച്ച്, പ്ലീസ് റിമൂവ് ദ ഇൻസുലേറ്റിംഗ് ഷീറ്റ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ ബാറ്ററി ബിഫോർ. നമുക്ക് ആദ്യം തന്നെ ആ ഇൻസുലേറ്റിംഗ് ഷീറ്റ് റൂം ബാറ്ററിൻ്റെ കളയെന്ന് പറഞ്ഞിട്ടുണ്ട്. അവോയ്ഡ് ഡയറക്റ്റ് ഐ എക്സ്പോഷർ ടു എൽ ഇ ഡി ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോ ഓപ്പണിംഗ് ദ അപ്ലയൻസസ് ഫോർ റിപ്പയറിംഗ് ഓർ ക്ലീനിങ് അൺലെസ് യുവർ ക്വാളിഫൈ എന്ന് കൊടുത്തിട്ടുണ്ട്. കീപ് അവേ ഫ്രം റെയിൻ ആൻഡ് വെയിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.rocklight.com.cn എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് അവരുടെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം നമുക്കിത് കട്ട് ചെയ്യാം. അവർ സീൽ കൊടുത്തിട്ടുണ്ട് റോക്ക്ലൈറ്റ്. ഇത് ഒറിജിനൽ റോക്ക്ലൈറ്റിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ സീൽ ഉണ്ടാവും, ശ്രദ്ധിക്കുക. നിങ്ങളുടെ ടോർച്ചും ഇതേപോലെ കുറേ പ്രശ്നം എന്താ വെച്ചാൽ ടോർച്ച് ഇപ്പോൾ കിട്ടാൻ വെച്ചാൽ പാടാണ്, പോരാതെ അതിൻ്റെ ഫേക്കുകളുടെ പോരാണ് റോക്ക്ലൈറ്റിൻ്റെ ഫേക്ക്. അപ്പോൾ അത് കിട്ടപ്പോൾ ഭയങ്കര പാടാണ്. ഞാനെന്താ വെച്ചാൽ എൻ്റെ റോക്ക്ലൈറ്റിൻ്റെ ലൈറ്റ് വാങ്ങിച്ചിട്ടിപ്പോൾ കുറേ കാലമായി. ഞാനത് ഇത്ര കാലമായിട്ട് 2-3 വട്ടൊക്കെയാണ് ചാർജ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും സാധനത്തിൻ്റെ കുഴപ്പമില്ല. അപ്പോൾ കീട് സാധനം അവരുടെ സംഭവങ്ങൾ എന്തായാലും നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബോക്സ് നിന്ന് എടുത്തിട്ടുണ്ട്, നല്ലൊരു വലിയ മൈക്രോ USB കേബിൾ കിട്ടിയിട്ടുണ്ട് അതിലൂടെ. അപ്പോൾ ഇങ്ങനെയാണ് ഓ, ഇതും നല്ലൊരു ബിൽ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. തൊടുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർക്ക് വൈറ്റ് ഒന്നും ഇറക്കണം, ഒരു ബ്ലാക്ക് ഒക്കെ ഇറക്കി കൂടാ. അപ്പോൾ അവർ നേരത്തെ പറഞ്ഞ ആ സ്ട്രാപ്പ് ഇതാണ് നമ്മുടെ ബാറ്ററിയുടെ, അത് നമുക്ക് വലിച്ചെടുക്കാം. അപ്പോൾ പോരം കിട്ടും അല്ല, അത് പറഞ്ഞാൽ റോക്ക്ലൈറ്റിൻ്റെ ഈ ഒരു ഒരു സ്റ്റിക്കർ വേണം ഒറിജിനൽ ആണെങ്കിൽ. അത് നമ്മുടെ ടോർച്ചിലും ആ സ്റ്റിക്കർ ഉണ്ട് കിട്ടാതെ, നമ്മളെടുത്തിട്ടുണ്ട്. തൽക്കാലം അവിടെ ഇരുന്നു അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബൾബ് പോലത്തെ ഒരു മോഡലാണ് അതിന് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിത് വളച്ചൊടിച്ച് മോനെ മടക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ലൈറ്റാണ്. അപ്പോൾ നമുക്കിവിടെ സ്വിച്ച്, രണ്ട് ടച്ച് സ്വിച്ചുകളുണ്ട്, നമുക്കിവിടെ പെൻ ഹോൾഡർ ഉണ്ട്, നമുക്കിവിടെ ഞാനിവിടെ ടച്ച് ചെയ്തപ്പോഴേക്കത് ഓണായി. ഓ, നല്ല 3 മോഡുണ്ട് കേട്ടോ ബ്രൈറ്റ്നെസ്സിന്. നൈറ്റ് ലൈറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നൈറ്റ് ലൈറ്റ്. ഓ, ഇത് കൊള്ളാമല്ലോ സംഭവം. നമുക്ക് ഇതെങ്ങനെയാണ് തുറക്കാൻ നോക്കാം. ഇത് എവിടെ നിന്ന് തുറക്കുക? അപ്പോൾ എനിക്ക് നൈറ്റ് ലൈറ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ.
നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ടാകും, ഞാൻ പ്രതീക്ഷിച്ചില്ല എത്ര ബിൽഡ് ക്വാളിറ്റി. ഞാൻ എന്തായാലും ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനാണ്, താല്പര്യമുള്ള ഡയറക്റ്റ് പോയിട്ട് വാങ്ങി. ഇവിടെ നമുക്ക് അതിൻ്റെ മൈക്രോ എസ് ബി പോർട്ട് വരുന്നുണ്ട്, ചാർജ് ഉള്ളത്. ഇത് എന്തായാലും നമ്മൾ ഫസ്റ്റ് ചാർജ് ചെയ്യേണ്ടി വരും. ഇത് ഇങ്ങനെയാ തുറക്കാവോ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തിരിച്ചു വരാം. ആ, നമ്മൾ തുറന്നിട്ടുണ്ട്, അവർ സ്റ്റിക്കർ പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ കുറേ പറഞ്ഞത് പണി വിട്ടു. ഇത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ട കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കിട്ടണില്ലല്ലോ, നല്ല ടൈറ്റാണ് സാധനം. ഏത് സൈഡിന്ന് ഇതാ ജസ്റ്റ് ഇങ്ങനെ വലിക്കാനുണ്ട് കണ്ടോ. നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, ഇങ്ങനെ തന്നെ അടക്കുക. നല്ല ടൈറ്റാണ് സാധനം, ലോക്കായി കഴിഞ്ഞാൽ കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ നല്ലൊരു മൾട്ടി യൂസ് സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ലൈറ്റിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉണ്ട്. ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് മോഡാണ്, ഡിമ്മിൻ്റെ ഏറ്റവും ഡിമ്മായിട്ടുള്ള മോഡാണത്. നമുക്ക് ഇവിടേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാം. അടുത്ത മോഡ് ഇത് ഉണ്ട്, നമുക്ക് ഈ ഏരിയ ഫുള്ള് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. അടുത്ത മോഡ് ഇത്, അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് കിട്ടും, നല്ല ലൈറ്റ്. ഈ ഏരിയയിലൊക്കെ നമുക്ക് ലൈറ്റ് വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ബസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലാണ് താല്പര്യം ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കട്ടോ. പിന്നെ നേരത്തെ ആ നമ്മുടെ പടത്തിൽ കാണിച്ച പോലെ നമുക്ക് ഇവിടെ ഫോണും വയ്ക്കാൻ പറ്റും. ഞാൻ എൻ്റെ ഫോണൊന്ന് കാണിച്ചു തരാം. പ്രത്യേകിച്ച് നമ്മുടെ ഇത് ഫോൺ വയ്ക്കണമെങ്കിൽ നമുക്ക് ഈ സാധനം പൊന്തിച്ച് വെക്കേണ്ടി വരും. എന്താ ഫോൺ ഇങ്ങനെ വേണമെങ്കിൽ വയ്ക്കാൻ വേണ്ടോ. അപ്പോൾ നമുക്കിത് മൾട്ടി യൂസിന് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവം തന്നെയാണ്. എനിക്ക് മെഷീൻ ആയിട്ട് ലാമ്പാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കണ്ടു, സൂപ്പർ സാധനം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളും ഷെയർ ചെയ്യാൻ ഒന്നും മറക്കേണ്ട. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, നമ്മുടെ ചാനലിലേക്ക് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. എന്തായാലും സംശയിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.